വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമമായി തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:10 ട്രെയിൻ പുറപ്പെടുക. എക്കോണമി കോച്ചിൽ ഭക്ഷണം സഹിതം 1400 രൂപയാണ് കണ്ണൂരിലേക്കുള്ള നിരക്ക്. എക്സിക്യൂട്ടീവ് കോച്ചിൽ 2400 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഉച്ചയ്ക്ക് 12:30 ട്രെയിൻ കണ്ണൂരിലെത്തും. ആദിൽ പാലോട് ചേരുന്നു വിശദാംശങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഈ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് നിരക്ക്. മറ്റ് ട്രെയിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്രത്തോളം കൂടുതലാണ് ഈ ടിക്കറ്റ് നിരക്ക്, അല്ലെങ്കിൽ എത്രത്തോളം സൗകര്യപ്രദമാണ് ഈ സർവീസിന്റെ നിരക്കുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് തുകയും നിരക്കും അല്പം കൂടുതലാണ്. എന്നാൽ വേഗത ഈ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ റെയിൽവേ അവകാശപ്പെടുന്നത്. ഏകദേശം ട്രയൽ റണ്ണിന് സമാനമായ സമയക്രമമാണ് വന്ദേ ഭാരതിന് നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 12:30 കണ്ണൂരിലെത്തും. തിരിച്ച് 2 മണിക്ക് പുറപ്പെട്ട് രാത്രി 9:20 തിരുവനന്തപുരത്തെത്തുന്ന വിധത്തിലാണ് സമയക്രമം. ട്രാക്ക് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ വേഗം കൂടുമെന്നാണ് കണക്കൂട്ടൽ. അപ്പോൾ സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമെന്ന് റെയിൽവേ അനൌദ്യോഗികമായി അറിയിക്കുന്നു. എക്കോണമി കോച്ചിൽ ഭക്ഷണ സഹിതം കണ്ണൂരിലേക്കുള്ള യാത്രാ ചെലവ് 1400 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിലാണെങ്കിൽ 2400 രൂപയുമാണ് യാത്രാ നിരക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റോപ്പിലെയും സമയക്രമവും യാത്രാ നിരക്കും സംബന്ധിച്ചുള്ള വിശദമായ വിജ്ഞാപനം റെയിൽവേ ഉടൻ പുറത്തിറക്കുമെന്നും അറിയിക്കുന്നുണ്ട്. ഉദ്ഘാടന ദിവസമായ 25 തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായിട്ടായിരിക്കും ആദ്യ യാത്ര വന്ദേ ഭാരത് നടത്തുക എന്ന വിവരം കൂടി പുറത്തുവരുന്നു. പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്ത ശേഷം യാത്രക്കാരുമായി സംവദിക്കും എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ഏതായാലും ഏറെ കാത്തിരുന്ന ട്രെയിനിന്റെ നിരക്കും ഒപ്പം സമയക്രമവുമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്, നിലവിൽ അനൌദ്യോഗികമായെങ്കിലും അറിയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം മറ്റു ട്രെയിനുകളുമായി നോക്കുമ്പോൾ താരതമ്യേന വില നിരക്ക് അല്പം കൂടുതലാണ്. പക്ഷേ യാത്രാ സമയത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് റെയിൽവേ അറിയിക്കുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള അല്ലെങ്കിൽ തിരിച്ചുള്ള യാത്രാ നിരക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിശദമായ നിരക്ക് പിന്നീടായിരിക്കും പുറത്തുവിടുക. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.